കേന്ദ്ര സർക്കാരിന്റെ 4 മാസത്തിൽ ഒരിക്കൽ വിതരണം നടത്തുന്ന കിസാൻ സമ്മാൻ നിധി കേന്ദ്ര പദ്ധതി വർഷത്തിൽ 6000 രൂപ ലഭിക്കുന്നതിൽ ഈ വർഷം നമുക്ക് ലഭിക്കേണ്ട 2-ാമത്തെ ഗഡു വിതരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ ജൂൺ മാസം അവസാനത്തോടെ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും. പ്രത്യേക അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ജൂൺ മാസം 10-ാം തീയതി വരെ അനുവദിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ആധാറിലോ ബാങ്ക് അക്കൗണ്ടിലോ പൊരുത്തക്കേടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് പുതുക്കിയെടുത്ത ശേഷം അല്ലെങ്കിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്ത ശേഷം സമർപ്പിക്കുന്നതിനുള്ള തീയതിയാണ് ജൂൺ മാസം 10. അതിനുശേഷം ഇത് സർക്കാർ അംഗീകരിക്കുകയില്ല, വീണ്ടും നമുക്ക് ആനുകൂല്യം തടയപ്പെടുകയും ചെയ്യും. അതിനു മുൻപ് പൂർത്തിയാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. വിവിധ അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. 13 ഗഡുക്കൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 14-ാമത്തെ ഗഡുവാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത്. 2000 രൂപ വീതം 3 ഗഡുക്കൾ, അങ്ങനെയാണ് 6000 രൂപയുടെ വിതരണം നടത്തുന്നത്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ 6000 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു തുക മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ തുക വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് എന്ന് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ സോഷ്യൽ മീഡിയകൾ വഴിയൊക്കെ ചില സൂചനകൾ വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരും ഇതിന്റെ ആലോചനയിലാണ് എന്നൊക്കെ മുൻപും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ പക്കലേക്ക് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റ് അവതരണ സമയത്തും ഉന്നത വിദഗ്ധരുടെയൊക്കെ അഭിപ്രായമുണ്ടായതും ഇത്തരത്തിലുള്ള കർഷക ക്ഷേമ പദ്ധതികൾക്കൊക്കെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ജൈവ രാസ കീടനാശിനികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു സബ്സിഡി കൂടി നൽകണമെന്നുള്ള വിവിധ ആവശ്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ കൂടുതൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, വളരെ വൈകാതെ തന്നെ ഇതിലൊക്കെ ചിലപ്പോൾ വർധനവും ഉണ്ടായേക്കാം. ആനുകൂല്യം ഏതെങ്കിലും കാരണവശാൽ നമുക്ക് തടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പുനരുജ്ജീവിപ്പിച്ച് അതായത് ആക്റ്റീവാക്കി തിരിച്ചു കൊണ്ടുവരിക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതിയിലുള്ള എല്ലാവരും ഈ ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന ഒറ്റത്തവണ പുതുക്കലാണ്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് OTP വരുന്നു. ഈ OTP നമ്മൾ കിസാൻ സമ്മാൻ നിധിയുടെ സൈറ്റിൽ നൽകുമ്പോഴത്തേക്കിനും ഇതിൻ്റെ വേരിഫിക്കേഷൻ പൂർത്തിയാകും. അങ്ങനെയാണ് ഇലക്ട്രോണിക് KYC. ഇനി ലാൻഡ് സീഡിങ്, കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ നമ്മൾ പണ്ട് കൊടുത്തിട്ടുള്ള ആ കൃഷിഭൂമി, ഏത് കരമടച്ച രസീത്, ഏത് കൃഷിഭൂമിയുടെയാണ് നമ്മൾ ഹാജരാക്കിയിട്ടുള്ളത്, ആ കരമടച്ച രസീതൊക്കെ ആയിട്ട് നമ്മൾ കൃഷിഭൂമി വേരിഫിക്കേഷൻ നിർവഹിക്കണം. അതിന് ലാൻഡ് സീഡിങ് എന്നാണ് പറയുന്നത്. ഇത് യെസ് എന്ന് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ആനുകൂല്യം മുടങ്ങുകയില്ല. ഇതും ഈ രീതിയിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് സർക്കാർ അറിയിച്ച 2-ാമത്തെ ഒരു കാര്യമാണ്. ഇനി 3-ാമതായിട്ട് ഏതെങ്കിലും കാരണവശാൽ തുക ലഭിക്കാതെ വന്നിട്ടുള്ളവരെ സാങ്കേതികമായിട്ടുള്ള ആധാറിലെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ മൂലമോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നിർജ്ജീവമായിട്ട് കിടക്കുന്നത് മൂലമോ അല്ലെങ്കിൽ പേരിലെയും അപേക്ഷയിലെയും ഒക്കെ പൊരുത്തക്കേടുകൾ മൂലമൊക്കെ ആനുകൂല്യം തടഞ്ഞു പോയിട്ടുള്ളവരുണ്ടാകാം. അങ്ങനെയുള്ളവർ കൃഷിഭവനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്ന് പറയുകയും അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഇതിന്റെ പരിഹാര മാർഗങ്ങൾ ചെയ്യേണ്ടതുമാണ്. പുതിയ അക്കൗണ്ട് ആവശ്യമാണെങ്കിൽ നിലവിൽ പോസ്റ്റ് ഓഫീസിൽ ഇതിനുവേണ്ടിയുള്ള ക്രമീകരണം, പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആധാറിന്റെ പിശകാണെങ്കിൽ അത് ആ രീതിയിൽ തിരുത്തിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ആ രീതിയിൽ പൂർത്തിയാക്കി ആക്റ്റീവാക്കി കഴിഞ്ഞാൽ ജൂൺ മാസം 10-ാം ഈ കാര്യങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട തുക നമുക്ക് മുടങ്ങിയതെല്ലാം തന്നെ ഒരുമിച്ച് ലഭിക്കുന്നതുമായിരിക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രധാന അറിയിപ്പ് ഇതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരറിയിപ്പ്. ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ചിട്ടുള്ളവരെ യാതൊന്നും തന്നെ നിർവഹിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിലവിൽ അക്കൗണ്ടിൽ, അതായത് തുക സ്വീകരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവാണോ എന്ന് ഉറപ്പുവരുത്തുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.